ഹായ് ഫ്രണ്ട്സ്, ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സഡാക്കോ കൊക്കുകളെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ സഡാക്കോ കൊക്കുകളെ ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തില് ഞാൻ ഇതിന്റെ കഥയും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ പ്രസ് ചെയ്യുക, അതിനുശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. 1945 ഓഗസ്റ്റ് 6 സമയം രാവിലെ 8:00. ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയ ഹിരോഷിമക്കാർ അത്യുഗ്ര ശബ്ദം കേട്ട് ഞെട്ടിവിറച്ചു. അമേരിക്ക ആദ്യത്തെ ആറ്റം ബോംബ് പരീക്ഷണത്തിന് ഹിരോഷിമയെ വേദിയാക്കി. ആ ആറ്റം ബോംബിന്റെ മാരക ശക്തിയിൽ അനേകർ പേർ അപ്പോൾ തന്നെ മരിച്ചു. മരിക്കാതെ ഒരു പോറഡ് പോലും ഏൽക്കാതെ തൽക്കാലത്തേക്ക് കുറെ പേർ രക്ഷപ്പെട്ടു. ഹിരോഷിമയിൽ അണുബോംബ് സംഹാര താണ്ഡവം നടക്കുമ്പോൾ അവിടെ നിന്നും 1.5 മൈൽ അകലെയുള്ള ഒരു വീട്ടിൽ സഡാക്കോ സസാക്കി എന്ന 2 വയസ്സുകാരി ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ബോംബ് പൊട്ടിയ സ്ഥലത്ത് നിന്നും അകലെയായിരുന്നതിനാൽ അവൾക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല. സഡാക്കോ വളർന്നു. വലിയൊരു ഓട്ടക്കാരിയാവുക എന്ന അഭിലാഷത്തോടെ സ്കൂളിലെ മത്സരങ്ങളിൽ ചേർന്നു. അനേക മത്സരങ്ങളിൽ വിജയിച്ചു. 7 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഓട്ടത്തിനിടെ 12 വയസ്സുകാരി തളർന്നു വീണു. വിശദമായ പരിശോധനയിൽ ആ സത്യം വെളിവായി. സഡാക്കോയ്ക്ക് മാരകമായ രക്താർബുദം ബാധിച്ചിരിക്കുന്നു. അണുബോംബ് പുറത്തുവിട്ട വികിരണങ്ങൾ നൽകിയ ക്രൂര സമ്മാനം. തന്റെ സ്വപ്നങ്ങൾക്ക് അണുബോംബ് ഏൽപ്പിച്ച പ്രഹരത്തിൽ അവൾ പൊട്ടിക്കരഞ്ഞു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആത്മമിത്രമായ ചിസാക്കോ മരിക്കാതിരിക്കാനുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു. ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം കൊറ്റികൾ പവിത്രമായ പക്ഷികളാണ്. ഇവ 1000 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നാണ് അവരുടെ പരമ്പരാഗത വിശ്വാസം. 6000 കുട്ടികളെ ഉണ്ടാക്കുന്നുവോ അവരുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് വിശ്വാസം. തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കടലാസ് കൊണ്ട് കൊറ്റി ഉണ്ടാക്കുന്ന വിദ്യ ചിസോക്കോ സഡാക്കോയെ കാണിച്ചു കൊടുത്തു. 1000 കുട്ടികളെ നിർമ്മിച്ച് തന്റെ ആയുസ് തിരികെ പിടിക്കാൻ സഡാക്കോ വളരെ പരിശ്രമിച്ചു. അതിതീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും അവൾ അതിനെ കടിച്ചമർത്തി കൊറ്റികളെ നിർമ്മിച്ചു. ചില ദിവസങ്ങളിൽ 1000 കുട്ടികൾ, രോഗം കൂടുതലായി ശല്യപ്പെടുത്തുന്ന ദിവസങ്ങളിൽ 1-2 കുട്ടികൾ മാത്രം. കൊറ്റികളുടെ എണ്ണം 644 എത്തിയപ്പോൾ രോഗം അവളെ പൂർണ്ണമായും കീഴടക്കി. 1955 ഒക്ടോബർ 25 കൊറ്റികളെ തനിച്ചാക്കി സഡാക്കോ ഇവിടെ നിന്ന് പോയി. അവളുടെ കൂട്ടുകാർ ശേഷിച്ച 356 കൊക്കുകളെ നിർമ്മിച്ച് അവളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഇതുകൊണ്ടും തൃപ്തരാകാത്ത അവളുടെ കൂട്ടുകാർ യുദ്ധത്തിനെതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ, സമാധാനം നിറഞ്ഞ പുതുലോകത്തിനായി പരിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. കുട്ടികളിൽ നിന്ന് മാത്രം പണം പിരിച്ച് അവർ ഹിരോഷിമ നഗരത്തിൽ അണുബോംബ് വീണ സ്ഥലത്ത് തന്നെ ഒരു സ്മാരകം പണിതു, ഒരു സമാധാന സ്മാരകം. ക്രമേണ സഡാക്കോയുടെ കഥ ലോകമറിഞ്ഞു. സഡാക്കോയുടെ കൂട്ടുകാർ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശം പരത്താൻ ഒരു വേദി രൂപീകരിച്ചു, ദി പേപ്പർ ക്രെയിൻ ക്ലബ്. പ്രമുഖരായ വ്യക്തികൾ ഹിരോഷിമയിൽ വരുമ്പോൾ അവർ കടലാസ് കൊക്കുകളുടെ മാല അവരെ അണിയിക്കും. സമാധാനം ആഗ്രഹിക്കുന്ന, യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ഈ കൊക്കുകൾ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. സഡാക്കോയുടെ കഥ ലോകമറിഞ്ഞു. 1000 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച സഡാക്കോയെ ഇന്നും 67 വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ എല്ലാവരും ഓർക്കുന്നു. സഡാക്കോയെയും അവളുടെ ഒറിഗാമി കൊക്കിനെയും ഇന്നും ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രതീകമായി എല്ലാവരും കണക്കാക്കുന്നു. അപ്പോൾ ഇതാണ് സഡാക്കോയുടെ കഥ. ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്കി നിർമ്മിക്കുന്നത് എന്നുള്ളത് നോക്കാം.